ഒഴിവു സമയങ്ങളിലെല്ലാം കളിപ്പാട്ടങ്ങൾ വിറ്റാണ് അവൻ ഉപരിപഠനത്തിന് പണം കണ്ടെത്തിയിരുന്നത്. അന്നും രാവിലെ തന്നെ അവൻ കളിപ്പാട്ടങ്ങൾ വിൽക്കാൻ ഇറങ്ങി. ഉച്ചയായിട്ടും വിൽപ്പന ഒന്നും നടന്നില്ല. വെയിലേറ്റ് അവൻ ആകെ തളർന്നു. അടുത്തു കണ്ട ഒരു വീട്ടിലേക്ക് അവൻ കയറി. കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു. വെയിലേറ്റ് തളർന്നിരിക്കുന്ന ആ കുട്ടിയെ കണ്ട് ആ വീട്ടിലെ സ്ത്രീ അവനൊരു വലിയ ഗ്ലാസ് നിറയെ പാൽ കൊടുത്തു. അവനത് ആർത്തിയോടെ കുടിച്ചു. പാലിന്റെ പണം അവൻ അവർക്ക് നേരെ നീട്ടി. അപ്പോൾ അവർ പറഞ്ഞു, സഹായത്തിന് പണം വാങ്ങരുത് എന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ അവരെ ആദരവോടെ നോക്കി. ആ ചെറിയ വീടും പൂച്ചക്കണ്ണുള്ള ആ വീട്ടമ്മയെയും അവൻ തന്റെ മനസ്സിൽ ചേർത്ത് വെച്ചു. വർഷങ്ങൾ കടന്നുപോയി. ആ വീട്ടമ്മ വൃദ്ധയായി. അസുഖം ബാധിച്ച് അവർ നഗരത്തിലെ ഒരു ആശുപത്രിയിലെത്തി. അസുഖം മാറാൻ ഓപ്പറേഷൻ വേണ്ടി വന്നു. മിടുക്കനായ ഒരു ഡോക്ടറുടെ കീഴിൽ അവർ സുഖം പ്രാപിച്ചു. വലിയൊരു ബില്ലാണ് ഡിസ്ചാർജ് ചെയ്യുന്ന നേരം അവരെ കാത്തിരുന്നത്. പക്ഷേ ബില്ലിന്റെ അടിയിൽ ആ തുക മുഴുവൻ അടച്ചതിന്റെ സീലും ഉണ്ടായിരുന്നു. ആ ബില്ലിനൊപ്പം ഒരു കുറിപ്പുമുണ്ടായിരുന്നു. അമ്മേ, അന്ന് എനിക്ക് സ്നേഹത്തോടെ തന്ന ആ പാലിന് പകരം ഞാൻ ഈ ബില്ലടയ്ക്കുന്നു. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് വിശന്നു വലഞ്ഞു വന്ന ആ കുട്ടിയാണ് തന്റെ മുന്നിലെ ഡോക്ടർ എന്ന തിരിച്ചറിവ് വലിയ സന്തോഷമാണ് അമ്മയ്ക്ക് നൽകിയത്. ലോകപ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഹോവാർഡ് കെല്ലിയായിരുന്നു ആ കുട്ടി. സ്വാർത്ഥമോഹമില്ലാത്ത സ്നേഹം, അതുമാത്രമാണ് എന്നും കാലാതീതമായി നിലനിൽക്കുന്നത്. ശുഭദിനം.